ഹായ് നമസ്കാരം എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് June 5 അപ്പോൾ June 5 വളരെയധികം പ്രത്യേകത ഉണ്ട്. എല്ലാവർക്കും അറിയാം ലോക പരിസ്ഥിതി ദിനമായിട്ട് ആചരിക്കുകയാണ്. ഇന്നത്തെ ദിവസം ഒരുപാട് പേര് തൈകൾ നടുന്നുണ്ട്. ഒരുപാട് പേര് തൈകൾ നടുന്നതിനോടൊപ്പം തന്നെ ഒരുപാട് ആൾക്കാർ തൈ നട്ട തൈ മുളച്ചു വരാത്ത രീതി ഒരു സിറ്റുവേഷനാണ് കാണുന്നത്. കാരണം എല്ലാ വർഷവും ആ കുഴിയിൽ തന്നെ അടുത്ത വർഷവും വീണ്ടും കുഴിച്ചിടുന്ന ഒരു രീതിയാണ് കണ്ടുവരുന്നത്. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് തൈകൾ എത്രയും പെട്ടെന്ന് അല്ലെങ്കിൽ നന്നായിട്ട് പിടിക്കാനുള്ളൊരു ചെറിയൊരു മാർഗം ആ രീതിയിൽ ആണ് ഞാനൊക്കെ സ്ഥിരമായിട്ട് തൈകൾ നടുന്നത്. അപ്പോൾ തൈകൾ നടുന്നതിലൊരു 80% നന്നായിട്ട് വരുന്നത് കാണാറുണ്ട്. ഒരു മുഴുവനായിട്ട് ജെർമിനേഷൻ പവർ നമുക്ക് കിട്ടാറില്ലെങ്കിൽ കൂടി ഒരു 80% എങ്കിലും വളരെ ഭംഗിയായിട്ട് തൈകൾ മുളച്ചു വരുന്നൊരു രീതി കാണാറുണ്ട്. അപ്പോൾ ആ രീതി നിങ്ങളൊന്ന് കണ്ടു നോക്ക്. ഞാനിപ്പോൾ തന്നെ അത് 3 തൈകളാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്, തൈ നടാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2-3 കാര്യങ്ങൾ നമ്മൾ മരം തൈകൾ നടുമ്പോൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് അവിടുത്തെ മണ്ണ് ഏത് തരം മണ്ണാണ് എന്ന് നമ്മൾ നോക്കേണ്ടതുണ്ട്. ആ മണ്ണിൽ ഏതൊക്കെ തരം തൈകൾ വരും എന്ന് കാണേണ്ടതുണ്ട്. അപ്പോൾ അവിടെ വരുന്ന തൈകൾ ഏതാണോ അതായിരിക്കണം നമ്മൾ നടേണ്ടത്. അല്ലാതെ നമുക്കിഷ്ടമുള്ള ഒരു തൈ കൊണ്ടുപോയിട്ട് അവിടെ നട്ടു കഴിഞ്ഞാൽ അത് വന്നോണം നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ആദ്യം ചെയ്യേണ്ട കാര്യം ഏത് മരത്തൈയാണ് അവിടെ വെക്കേണ്ടത് എന്ന് തന്നെയാണ്. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം, സ്ഥലം എങ്ങനെയാണ്, വീടിനോടടുത്താണോ അല്ലെങ്കിൽ റോഡിനോടടുത്താണോ, റോഡിൻ്റെ വികസനം വരുമ്പോഴോ അല്ലെങ്കിൽ വീടിൻ്റെ അടുത്ത് വല്ല കാർ ഷെഡോ അല്ലെങ്കിൽ എന്തെങ്കിലും പണി എന്തെങ്കിലും വർക്കുകൾ വരുന്ന സമയത്ത് അത് നശിച്ചു പോകാനിടയുണ്ടോ എന്നൊക്കെ ആലോചിച്ചതിന് ശേഷം മാത്രം സ്ഥലം കണ്ടത്. പിന്നെ ഒരു പ്രധാനമായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൈയുടെ ആരോഗ്യം വളരെ പ്രധാനമാണ് ചെറുപ്പ സീഡ്ലിങ്ങിൽ തന്നെ. അപ്പോൾ അതൊന്ന് വളരെ ശ്രദ്ധിച്ച് നല്ല ആരോഗ്യമുള്ള തൈകൾ നടാനായിട്ട് എടുക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ അതിനുശേഷം നിങ്ങൾ നേരിട്ട് കണ്ടു നോക്കൂ, ഞാനിപ്പോൾ പോയി തൈകൾ നടുന്നത് എങ്ങനെയാണെന്നുള്ള രീതി നേരിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഓക്കെ, വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, താങ്ക് യു വെരി മച്ച്. തൈ നടാനുള്ള കുഴി എടുക്കുകയാണ്. കുഴിയുടെ മേൽമണ്ണ് മാറ്റി ആദ്യം കേട്ടോ, കുഴിയുടെ മേൽമണ്ണ് വളക്കൂറുള്ളതായിരിക്കും, അത് മാറ്റി കൂട്ടി വെച്ച് കഴിഞ്ഞിട്ട് കുഴി കുത്തണം. ഈ അടിയിലത്തെ മണ്ണിന് വ്യത്യാസം ഉണ്ട് കേട്ടോ, ഈ അടിയിലത്തെ മണ്ണ് വളം കുറഞ്ഞ. തൈ വെക്കുമ്പോൾ മേളിലോട്ടൊക്കെ നോക്കുക, ലൈൻ കമ്പി ഉണ്ടോ എന്നൊക്കെ നോക്കുക. ലൈൻ കമ്പി ഒന്നും ഇല്ലാത്ത നല്ല സ്ഥലം നോക്കിയിട്ട് എടുക്കുക. ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി. കുറച്ച് ചപ്പ് പെറുക്കി, അങ്ങനത്തെ ചപ്പ് കുറേ വേണം. കുറേ പെറുക്കി, ഇതാ അവിടെ നിന്നൊക്കെ വെച്ചു, ഇതാതൊക്കെ വലുതൊക്കെ പിടിച്ചോ. വേഗം കുറേ പെറുക്കി. ഒരു തൈ നടാം നൂറു കിളികൾക്കു വേണ്ടി. ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി. അടുത്ത ഒരു വർഷത്തേക്കുള്ള വളാണ് തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി. ഒരു തൈ നടാം കൊച്ചു മക്കൾക്കു വേണ്ടി. ഒരു തൈ നടാം നൂറു കിളികൾക്കു വേണ്ടി. ഒരു തൈ നടാം നാളേക്കു വേണ്ടി. ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി. ഒരു തൈ നടാം കൊച്ചു മക്കൾക്കു വേണ്ടി. ഒരു തൈ നടാം നൂറു കിളികൾക്കു വേണ്ടി. ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി. കഴിഞ്ഞിട്ട് നമ്മൾ മേൽമണ്ണ് ആദ്യം നമ്മൾ പറിച്ചു വെച്ച വെട്ടി വെച്ച മേൽമണ്ണ് ഇടുക. മേൽമണ്ണ് വെച്ച് കുഴി മൂടി. ഇങ്ങോട്ട്
ഓക്കെ, അപ്പോ നമ്മള് മരത്തൈകൾ നട്ടിട്ടുണ്ട്. അപ്പോ ലോകമെമ്പാടുമുള്ള ആൾക്കാർ ഇന്ന് പരിസ്ഥിതി ദിനവുമായിട്ട് ബന്ധപ്പെട്ട് തൈകൾ വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഒരുമിച്ച് കൈകോർക്കാം. നല്ലൊരു നാളേക്കായിട്ട് നമുക്കെല്ലാവർക്കും ഒരുമിച്ച് കൈകോർക്കാം. എല്ലാവരും അവരാൽ കഴിയുന്ന രീതിയിൽ പ്രകൃതിക്ക് വേണ്ടി ഭൂമിക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്നത്ര കാര്യങ്ങൾ ചെയ്യും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു വെരി മച്ച്.